ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പഴയ ഒരു തവ എടുത്തിട്ടുണ്ട്, പെയിൻറ്റൊക്കെ പോയൊരു തവ. അതെല്ലാം ഞാൻ വൈറ്റ് കളർ അക്രലിക് സ്പ്രേ പെയിൻറ് വെച്ചിട്ട് രണ്ട് കോട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ രണ്ട് കോട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അക്രലിക് പെയിൻറ് വൈറ്റും യെല്ലോയും മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് യെല്ലോ ഉണ്ടാക്കിയിട്ട് അതൊരു കോട്ട് കൂടെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ വൈറ്റിൽ തന്നെ ഡിസൈൻ കൊടുക്കാം. ഇപ്പം ഞാൻ ആ യെല്ലോയിൻ്റെ ഒരു കോട്ട് അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. റഫായിട്ട് പെൻസിൽ വെച്ചിട്ട് ഒരു ലീഫും മൂന്ന് സ്റ്റെമ്മിൽ കുറച്ച് ലീഫ് നിൽക്കുന്നതായിട്ടൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് പെൻസിലിട്ട് ഔട്ട്ലൈൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ഗ്ലാസ് ഔട്ട്ലൈനർ ഇട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ വാട്ടർ കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഈ ഷെയ്ഡ്സ് അക്രലിക് കളേഴ്സ് ഇല്ലായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ അക്രലിക് കളേഴ്സിൻ്റെ ഈ ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇപ്പം ഞാൻ കൂൾ കളേഴ്സാണ് സൈഡിലെ രണ്ട് സ്റ്റെമ്മിനും കളേഴ്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ആറ് കളേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും ഷെയ്ഡ്സ് ആയിട്ട്. ഇതൊന്ന് നമുക്ക് പല ലീഫിൽ പല കളർ കൊടുത്തെടുക്കാം. ഇനി ഞാൻ അടുക്കത്തെ സ്റ്റെമ്മിന് കൊടുക്കാൻ പോകുന്നത് വാം കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അപ്പം അതിനും ഞാൻ അഞ്ച് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്, വയലറ്റ്, റെഡ്, റെഡിൻ്റെ ഷെയ്ഡ്സും. ഇപ്പം നമ്മൾ എല്ലാത്തിനും കളറ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്കതൊന്ന് ഔട്ട്ലൈൻസ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാട്ടർ കളറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അക്രലിക് പെയിൻറ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. കാരണം വാട്ടർ കളർ ഉപയോഗിക്കുമ്പം കൈ തൊട്ട് അത് സ്പ്രെഡാവാൻ ചാൻസ് ഉണ്ട്. ഉണങ്ങിയാലും അത് കൈ തൊട്ടൊന്ന് സ്പ്രെഡാവും. ഇപ്പോൾ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പിടിയിൽ ഒരു ത്രെഡ് ചുറ്റിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ജൂട്ട് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഇപ്പം ഞാൻ പിസ്തയുടെ ഷെൽസ് കൊണ്ട് ഒരു ഫ്ലവർ എടുക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയായിരുന്നു, ഒരെണ്ണം കളർ കൊടുക്കാതെ ഉണ്ടാക്കി. പക്ഷെ അത് ഇതിൻ്റെ കൂടെ ചേരാത്തതായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഒരെണ്ണവും കൂടെ ഉണ്ടാക്കിയായിരുന്നു.
പിന്നെ കളറ് ഷെൽസിൻ്റെ കളറ് കൊടുത്ത് ഉണക്കി എടുത്തിട്ട് പിന്നെ ഒട്ടിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡേറ്റ്സിൻ്റെ ഒരു കുരു വെച്ച് കൊടുത്തിട്ടാണ് പിന്നെയാണ് പിസ്താഷ്യോയുടെ ചുറ്റും ഒട്ടിക്കുന്നത്. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇങ്ങനെയാണ് ഞാൻ കളർ കൊടുത്തെടുത്തത്. ഫസ്റ്റ് ലെയറിന് ഡാർക്ക് റെഡ്, പിന്നെ വെർമീലിയോൺ, പിന്നെ ഓറഞ്ച്, പിന്നെ യെല്ലോ, അങ്ങനെ ഒരു ഷെയ്ഡ് കൊടുത്താണ് എടുത്തത്. അത് നമുക്ക് നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ തേലകളുടെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈയും ചെയ്ത് നോക്കുക. Thank you.